ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ സൈഡ് ഭാഗം എടുത്താൽ അവിടെ കുറേയേറെ എഴുത്തുകളും നമ്പറുകളും മറ്റു കുറേ കാര്യങ്ങൾ കാണാറുണ്ട്. ഇതോരോന്നും എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്, ഇത് മനസ്സിലാക്കി നമ്മൾക്ക് ടയറിനെക്കുറിച്ച് എന്തൊക്കെ ഇൻഫർമേഷനുകൾ ഇതിൽ നിന്നും ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും തന്നെ കാണുക. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ഒരു വാല്യൂയെ പറ്റിയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് 185/65 R15. ഇതിൽ 185/65 എന്ന് കാണുന്നത് ഈ ഒരു ടയറിൻ്റെ ആസെപ്റ്റ് റേഷ്യോനെ സൂചിപ്പിക്കുന്നു. ഇവിടെ 185 എന്ന് പറയുന്നത് ഈ ടയറിൻ്റെ സെക്ഷൻ വിഡ്ത്ത്, അതായത് ഈ ടയറിന് എത്രത്തോളം വീതിയുണ്ട് എന്നാണ് ഈ ഒരു 185 എന്ന വാല്യൂ സൂചിപ്പിക്കുന്നത്. ഈ 185 എന്നത് മില്ലിമീറ്ററിലാണ് കണക്കാക്കുന്നത്. അതായത് ഈ ഒരു ടയറിൻ്റെ വിഡ്ത്ത് 185 mm ആണ്. ഇനി അടുത്തത് 65. അത് ഈ ടയറിൻ്റെ സെക്ഷൻ ഹൈറ്റിനെ സൂചിപ്പിക്കുന്നു. അതായത് ഈ ഒരു ഭാഗം, ഇതിനെയാണ് നമ്മൾ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 65 എന്നൊരു വാല്യൂ ആണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം ഈ 185 mm 65% ഈ ഒരു ടയറിൻ്റെ സെക്ഷൻ ഹൈറ്റ്. ഈ ഒരു 65 എന്ന വാല്യൂ കുറയുമ്പോൾ ലോ പ്രൊഫൈലായും ഈ ഒരു വാല്യൂ കൂടുമ്പോൾ ഹൈ പ്രൊഫൈലായും നമ്മൾക്ക് കണക്കാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ 185 mm 65% ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് അത് മില്ലിമീറ്ററിലേക്ക് മാറ്റിയാൽ 120.25 mm ഈ ഒരു ടയറിൻ്റെ സെക്ഷൻ ഹൈറ്റ്. ഇനി അടുത്തത് 6 എന്നൊരു വാല്യൂ. ഈ 6 എന്ന് സൂചിപ്പിക്കുന്നത് ഈ ഒരു ടയറിൻ്റെ കൺസ്ട്രക്ഷനെയാണ്. ഈ 6 എന്ന് സൂചിപ്പിക്കുന്നത് റേഡിയൽ ടൈപ്പ് ടയറാണെന്നാണ്. പല ടൈപ്പ് ടയറുണ്ട്. റേഡിയൽ ടൈപ്പുണ്ട്, ഡയഗണൽ ബയാസ് ടൈപ്പും ഉണ്ട്. ഇതിൽ ഡയഗണൽ ബയാസ് ടൈപ്പ് ടയറാണെങ്കിൽ അവിടെ ഡി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. ഈ ഒരു ടയർ റേഡിയൽ ടൈപ്പ് ടയറാണ്, അതുകൊണ്ട് 6 എന്ന് സൂചിപ്പിക്കുന്നു. ഒട്ടുമിക്ക വാഹനങ്ങളിലും റേഡിയൽ ടൈപ്പ് ടയറാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു വാല്യൂ 15. ഈ ഒരു 15 സൂചിപ്പിക്കുന്നത് ഈ ഒരു വീലിൻ്റെ സൈസാണ്. ഇത് ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു വീലിൻ്റെ സൈസ് 15 ഇഞ്ചാണ്. ഒരു 15 ഇഞ്ച് വീല് മാത്രമാണ് ഈ ഒരു ടയറിൽ സ്യൂട്ടബിളായി ഉള്ളത്. അതാണ് ഈ ഒരു 15 എന്നൊരു വാല്യൂ സൂചിപ്പിക്കുന്നത്. അതായത് ആ ഒരു ടയറിൻ്റെ ഉൾഭാഗത്തെ ഡയമീറ്റർ 15 ഇഞ്ചായിരിക്കും. ഇനി അടുത്തത് കാണുന്നത് 88 എന്നാണ്. 88 എന്ന് സൂചിപ്പിക്കുന്നത് ഈ ഒരു ടയറിന് സ്വീകരിക്കാൻ പറ്റുന്ന മാക്സിമം ലോഡിനെയാണ് ഈ 88 എന്ന് സൂചിപ്പിക്കുന്നത്. മാക്സിമം വെയ്റ്റ് അത് 88 എന്ന് സൂചിപ്പിക്കുന്നത് 88 kg അല്ല. ഓരോ നമ്പേഴ്സിനും അതിൻ്റേതായൊരു വാല്യൂ ഉണ്ട്. അതാണ് ഈ ഒരു 88 എന്ന് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ടി എന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത് ഈ ഒരു ടയറിന് ഓടാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് സ്പീഡാണ്. സേഫായ ഈ ടയർ കൊണ്ട് ഓടാൻ പറ്റുന്ന സ്പീഡിനെയാണ് ആ ഒരു ടി എന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓരോ ഇംഗ്ലീഷ് ലെറ്ററിനും അതിൻ്റേതായ കൃത്യമായ വാല്യൂസ് ഉണ്ടാകും. ഈ ടി എന്ന് സൂചിപ്പിക്കുന്നത് അതിൻ്റെ മാക്സിമം സ്പീഡ് 190 km/h എന്നാണ്. വാല്യൂസ് ഉണ്ട്. ഓരോ ടയറിനും മാക്സിമം സ്വീകരിക്കാൻ പറ്റുന്ന വെയ്റ്റും അതിൻ്റെ ടയർ പ്രഷറും ആ ടയറിൽ തന്നെ എഴുതിയിരിക്കും. ഇപ്പോൾ ഈ ഒരു ടയറിൽ എഴുതിയിരിക്കുന്നത് കാണും. ഇതിൽ മാക്സിമം ലോഡും മാക്സിമം പ്രഷറും എഴുതിയിരിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു ടയറിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ലോഡ് 560 kg ആണ്. അതിൽ ആ ടയറിൽ നിറയ്ക്കാൻ പറ്റുന്ന മാക്സിമം എയർ പ്രഷർ 350 kPS അഥവാ 51 PSI ആണ്. ഓരോ കാറിൻ്റെ ടയറിലും നിറയ്ക്കേണ്ട കൃത്യമായ എയർ പ്രഷർ ഓരോ വാഹനത്തിൻ്റെയും ഡ്രൈവർ സൈഡ് ഡോറിൻ്റെ ഭാഗത്തോ ആ വാഹനത്തിൻ്റെ യൂസർ മാനുവലിലോ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ ഒരു എയർ പ്രഷർ മാത്രമേ ടയറുകളിൽ നിറയ്ക്കാൻ പാടുള്ളൂ. ഇനി അടുത്തത് ത്രെഡ് വെയറിനെ കുറിച്ചാണ്. ഈ ത്രെഡ് വെയർ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു 360 എന്നൊരു വാല്യൂ കാണും. ഇത് സൂചിപ്പിക്കുന്നത് ഈ ടയറിൻ്റെ ത്രെഡ് എത്രത്തോളം ഈട് നിൽക്കും, അതിൻ്റെ തേയ്മാനത്തെ സൂചിപ്പിക്കുന്നതാണ് 360. ഈ 360 മുകളിലാണ് അതിൻ്റെ വാല്യൂ എങ്കിൽ ഈ ടയറിൻ്റെ ആ ഒരു ത്രെഡ് കുറേ കാലം നിൽക്കും. ഈ ഒരു വാല്യൂ 360 കുറവാണ് എങ്കിൽ ഈ ടയറിൻ്റെ ത്രെഡ് പെട്ടെന്ന് തന്നെ തേഞ്ഞു പോകും. അതാണ് ഈ ഒരു 360 എന്നൊരു വാല്യൂ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് ട്രാക്ഷൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൻ്റെ അടുത്ത് തന്നെ എ എന്നൊരു ലെറ്റർ സൂചിപ്പിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഇത് 4 വിധത്തിലുണ്ട്: എ എ, എ ബി, സി. ഇതിൽ എ എ എന്നത് ഏറ്റവും ഹൈ ട്രാക്ഷനും, എ എന്നത് അതിൽ കുറവും, ബി എന്നത് അതിലും കുറവും, സി ഏറ്റവും ലോ ട്രാക്ഷനുമാണ്. ട്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മഴയുള്ള കണ്ടീഷനിലോ മറ്റും പോകുമ്പോൾ എത്രത്തോളം ഗ്രിപ്പ് നൽകുന്നു എന്നതാണ് ഈ ഒരു ട്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വാല്യൂ കുറഞ്ഞു വരുന്നത് കൊണ്ട് വാഹനത്തിൻ്റെ ട്രാക്ഷൻ കുറയുന്നു, ടയറിൻ്റെ ട്രാക്ഷൻ കുറയുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ എ എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും ഹൈ ട്രാക്ഷൻ. സി എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഏറ്റവും കുറവാണ് ട്രാക്ഷൻ. ഇനി അടുത്തതായി കാണിച്ചിരിക്കുന്നത് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ബി എന്നൊരു വാല്യൂ കാണാം. ഇതും 3 ടൈപ്പ് വാല്യൂ ഉണ്ട്: എ, ബി, സി. എ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിനെ ഈ ടയർ റെസിസ്റ്റ് ചെയ്യും. സി എന്നത് ലോ ടെമ്പറേച്ചറിനെ മാത്രമേ റെസിസ്റ്റ് ചെയ്യൂ. ഈ എയ്ക്കും ബി സിക്കും ഇടയിലാണ് ഈ ഒരു ബി എന്നൊരു വാല്യൂ. ഈ ഒരു ടയർ എത്രത്തോളം ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കും എന്നതാണ് ഈ ഒരു ടെമ്പറേച്ചർ എന്നതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തതായി കാണുന്നത് ഈ ഒരു ടയറിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ആണ്. ഇവിടെ 24/19 എന്ന് കാണും. ഈ 24 എന്ന് സൂചിപ്പിക്കുന്നത് ആഴ്ചയാണ്, ഈ 19 എന്ന് സൂചിപ്പിക്കുന്നത് ഇയറിനെയാണ്. അതായത് ഈ ഒരു ടയർ ഉണ്ടാക്കിയിരിക്കുന്നത് 2019 24-ാമത്തെ ആഴ്ചയാണ് ഈ ഒരു ടയർ നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഈ ഒരു വാല്യൂ സൂചിപ്പിക്കുന്നത്. ഇവിടെ 9L എന്ന് കാണും. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു ടയറിൻ്റെ മാനുഫാക്ചറിങ് കോഡാണ്. ഇവിടെ കാണുന്ന ഈ ഒരു നമ്പർ ഉണ്ടല്ലോ, അത് മറ്റൊരു മാനുഫാക്ചറിങ് കോഡാണ്. ഇത് ഓരോ ടയറിനും വ്യത്യസ്തമായിരിക്കും. ഓരോ മാനുഫാക്ചർക്കും ഏതൊക്കെ ടയറാണ് വിറ്റത് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു കോഡ് ഉപയോഗിക്കും. ഈ ഒരു കോഡുള്ള ഒറ്റൊരു ടയർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ ഒരു ഭാഗം ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ ടയർ നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലിനെ കുറിച്ചാണ്. ഇതിൻ്റെ ത്രെഡ് നിർമ്മിച്ചിരിക്കുന്നത് പ്ലൈ പോളിസ്റ്ററും ഇതിൻ്റെ സൈഡ് വാൾ പ്ലൈ പോളിസ്റ്റർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ മെറ്റീരിയലിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഏരോ കാണുന്നുണ്ടല്ലോ, ഈ ഏരോ സൂചിപ്പിക്കുന്നത് ഈ ഒരു ടയറിൻ്റെ ഡയറക്ഷനാണ്. ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ഏരോ ഉള്ളത്. ഇതിനർത്ഥം ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ഈ ഒരു ടയർ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു ഏരോ മാർക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് കൊടുത്തത്. ഇനി അടുത്തത് TWI എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ഏരവും കാണാം. ഇത് സൂചിപ്പിക്കുന്നത് ത്രെഡ് വെയർ ഇൻഡിക്കേഷൻ. അതിൻ്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ ആ ഒരു ഗ്രൂവ്സിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയൊരു റബ്ബറിൻ്റെ കട്ട പോലെ ഒരു ഭാഗം കാണാം. ഇത് സൂചിപ്പിക്കുന്നത് ഈ ടയറിൻ്റെ ആ ഒരു ഗ്രൂവ് ആ ഒരു ഭാഗത്തിൻ്റെ അത്രത്തോളം തേയ്മാനം സംഭവിച്ചാൽ ഈ ഒരു ടയർ മാറ്റേണ്ടതാണ്. അതാണ് ഈ ടയർ ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ്. ഈ ഒരു ഗ്രൂവ്സ് തയഞ്ഞ് ആ ഒരു ഭാഗത്തിൻ്റെ അതേ ലെവലിൽ എത്തിയാൽ ഈ ടയർ എന്തായാലും മാറണം. അതാണ് ഈ ഒരു TWI ത്രെഡ് വെയർ ഇൻഡിക്കേഷൻ സൂചിപ്പിക്കുന്നത്. ഇത് ടയറിൻ്റെ കുറേ ഭാഗങ്ങളിലുണ്ടാവും. ഇത് മനസ്സിലാക്കാനാണ് അവിടെ ഒരു ഏരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ സൈഡ് ഭാഗങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോയുമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.